മോഷ്ടാവെന്നാരോപിച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ആദിവാസി യുവാവ് മരണപ്പെട്ടതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. കടുകുമണ്ണാവൂരിയിലെ പരേതനയ മല്ലന്റെയും മല്ലിയുടെയും മകൻ മധുവാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. മധുവിനെ മോഷണ കുറ്റം ആരോപിച്ചാണ് നാട്ടുകാർ പുതിരെ തല്ലിയത്. ഇയാളെ ഉടുമുണ്ടുരിഞ്ഞ് അതുകൊണ്ട് ബന്ധസ്ഥനാക്കിയ ശേഷമാണ് നാട്ടുകാർ ചേർന്ന് തല്ലിയത്. ഇത് വീഡിയോകളിൽ നിന്നും വ്യക്തമാണ്. വീട്ടിലേക്ക് കണക്കുണ്ടായിക്കോട്ടെ, വന്ന് വാങ്ങും. സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നുമാണ് ഇത്തരം ക്രൂരമർദ്ദനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വീഡിയോകൾ പുറത്തുവരാറുള്ളത്. എന്നാൽ അതൊക്കെ മാറ്റിത്തിരുത്തി ഇപ്പോൾ കേരളത്തിലാണ് ഇതൊക്കെ അരങ്ങേറുന്നത്. അടുത്തിടെയായിരുന്നു മാനസികാസ്വസ്ഥതയുള്ള യുവതിയെ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് കെട്ടിയിട്ട് തല്ലിയത്. മാനസികാസ്വസ്ഥതയുള്ള മധു ഏറെക്കാലമായി ഊരിന് പുറത്താണ് താമസിച്ചിരുന്നത്. പലചരക്ക് കടയിൽ നിന്നും മോഷണം നടത്തിയെന്ന് ആരോപിച്ച് നാട്ടുകാർ സമീപത്തെ വനപ്രദേശത്ത് നിന്നും മധുവിനെ പിടികൂടുകയായിരുന്നു. നന്നായി മർദ്ദിച്ച ശേഷമാണ് ഇവർ മധുവിനെ പോലീസിന് ഏൽപ്പിച്ചത്. സ്റ്റേഷനിലേക്കുള്ള യാത്ര മധ്യ വാഹനത്തിൽ നിന്നും ഛർദ്ദിച്ചതിനെ തുടർന്ന് അഗളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മധു മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന്റെ വീഡിയോ പകർത്താനും സെൽഫി എടുക്കാനും നാട്ടുകാർ മറന്നില്ല. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം ആൾക്കൂട്ടങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. എന്തിനാണ് നിങ്ങൾ അവനെ കൊന്നത്? അവന്റെ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്നതാണോ അവൻ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ അവൻ ഉടുത്തിരുന്ന തുണി മുഷിഞ്ഞ് കീറിപ്പോയത് കൊണ്ടാണോ? അതുമല്ലെങ്കിൽ അവന്റെ നിറം ഇരുണ്ടതായതാണോ? അവനും ജീവനുള്ളവനായിരുന്നു, അവനുമുണ്ട് വിശപ്പും ദാഹവും. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. Think beautiful with Aura Gold near Kalyan Silks new bus stand Kasargod. നിങ്ങളുടെ കുരുന്നുകൾ അണിഞ്ഞൊരുങ്ങട്ടെ. ആസാര ഫാഷൻ ഫോർ കിഡ്സ്, ഫസ്റ്റ് ക്രോസ് റോഡ്, കാസർഗോഡ്.